ഹലോ അസ്സാമലൈക്കും ഇന്ന് ഒരു ക്രീമി ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ അരക്കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇത് നന്നായിട്ട് വീർത്ത് വരത്തുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റും അതുപോലെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതെല്ലാതും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിലൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് മൊത്തത്തിൽ നന്നായിട്ട് കുക്കായി കിട്ടും അതൊക്കെ ഓരോ കുക്കറിനുസരിച്ചിട്ട് മാറ്റുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് വേവണ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വേണ്ട സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു സവാള കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള നന്നായിട്ട് വഴറ്റി എടുക്കാന്ന് വേണ്ടത് സവാള കുറച്ചൊന്ന് വാടി വരണം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കുക്കറിലുള്ള പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഗ്രീൻ പീസൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളു കേട്ടോ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വാടി വരണ്ട കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരവേണ്ടോ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്രേ വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതിയാവും അതുപോലെ തന്നെ ഒര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അതുകൊണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടാനാണ് അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇട്ട ഉപ്പ് പോരായിരുന്നു കേട്ടോ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പം കുറച്ച് ഉപ്പിട്ടിട്ടിരുന്നല്ലോ അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ട് തന്നെ ഇത് ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ട് വരും അപ്പോൾ അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി സമയം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ ഇതാ ഇപ്പം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തിക്കായി വരും അധികം എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ തേങ്ങപ്പാലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം നമ്മൾ കുറുമക്കറിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എളുപ്പമാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ താങ്ക്